Hi, welcome to our channel. இந்த நமக்கு chickpea cutlet உண்டாக்காம். நான் cutlet fry செய்தான் எடுக்குந்தது, நீங்கள்கு வேணமெங்கள் bake ஏதும் எடுக்காம். அய்தன் details descriptionல் உண்டு. அப்பா, cutlet உண்டாக்குத்தான் வீடியோ காணாம். चिक्पी कट्लेट उंडाक्कान नम्मक्कु वेंडत् वेल्लक्कडल वेविच्चत् उरुलक्किळंग् पुझुंगि माश् चेय्तत् चेरुतायि अरिञ्ञ सबोळ चेरुतायि अरिञ्ञ पच्चमुळक् चेरुतायि अरिञ्ञ इञ्चि नारंगा नीर् उप्प् ब्रेड् क्रम्स् चेरुतायि अरिञ्ञ मल्लियिल एण्ण कट्लेट् कोट् चेय्यानायिट्ट् नोर्मलि एग् वैट्स् आण् यूस् चेय्युन्नत् पक्षे इत् वेज् कट्लेट् आयतुकोण्ट् नम्मळ् एग् वैट्सिनु पकरं कोर्न्फ्लोर् मिक्स्चर् आण् यूस् चेय्युन्नत् അതിനു വേണ്ടത് കോൺഫ്ലോർ ഉപ്പ് വെള്ളം കോൺഫ്ലോറിന് പകരം റൈസ് ഫ്ലോർ ആണെങ്കിലും യൂസ് ചെയ്യാം അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കടല വേവിച്ചത് വെള്ളമില്ലാതെ അരച്ചെടുക്കാം കടല അരച്ചു കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കണം തരിതരിയായി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച സബോളയും പച്ചമുളകും 1 ടീസ്പൂൺ ഇഞ്ചിയും 1/2 കപ്പ് മല്ലിയിലയും ഇടാം ഇനി മാഷ് ചെയ്ത വെച്ച ഉരുളക്കിഴങ്ങും 1 ടീസ്പൂൺ നാരങ്ങാ നീരും 1 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾസ്പൂൺ ബ്രെഡ് ക്രംസും ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഓരോ കട്ട്ലറ്റും ഇതുപോലെ ഷേപ്പ് ചെയ്ത് എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാട്ടോ ഇനി ഷേപ്പ് ചെയ്ത് വെച്ച ഓരോ കട്ട്ലറ്റും കോൺഫ്ലോർ മിക്സ്ചറിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് എടുക്കാം ഇനി കട്ട്ലറ്റ് പാറ്റീസ് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ചൂടായ എണ്ണയിലേക്ക് കട്ട്ലറ്റ് പാറ്റീസ് ഇടാം ഇടയ്ക്കിടയ്ക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം കട്ട്ലറ്റ് ഇപ്പോ നല്ല ക്രിസ്പിയും ഗോൾഡൻ ബ്രൗൺ കളറും ആയിട്ടുണ്ട് ഇതിനി നമുക്ക് എടുത്തു മാറ്റാം ഇതുപോലെ എല്ലാ പാറ്റീസും ഫ്രൈ ചെയ്തെടുക്കാം ഇനി കട്ട്ലറ്റ് സെർവ് ചെയ്യാം ഈ സിമ്പിൾ കട്ട്ലറ്റിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി കമന്റ്സിൽ അറിയിക്കണേ അടുത്ത റെസിപ്പിയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് താങ്ക് യു